ഞങ്ങൾ വളരെ ക്ലോസാണ്, ഒന്നിച്ച് ജനിച്ചു വളർന്നാണ്. എൻ്റെ കല്യാണം വരെ ചേട്ടനും ട്രിവാൻഡ്രത്തും പല സ്ഥലത്തുമായിരുന്നു ഞങ്ങളെപ്പോഴും ഉണ്ടായിരുന്നു. പിന്നെ കല്യാണം കഴിഞ്ഞ് ഞാൻ യു എസിൽ പോയി. അത് പിന്നെ വരുമ്പോൾ എല്ലാം കൂടും, വളരെ ക്ലോസ്, ജോളിയാണ്, ഭയങ്കര തമാശയും ബഹളവുമാണ്. ചേട്ടനുണ്ടെങ്കിൽ ഞങ്ങളങ്ങനെ കഴിഞ്ഞവരാണ്. പല ഓണങ്ങളും ചേട്ടൻ്റെ കൂടെയുള്ളതൊക്കെ ഇപ്പം ഓർക്കുകയാണ്. പിന്നെ പലതരം വിഷമങ്ങളൊക്കെ ഇങ്ങനെ വന്നു, അത് പോയി, എല്ലാം കഴിഞ്ഞു. സിനിമ ഇത് കഴിഞ്ഞ പിന്നെയാണ് ചേട്ടൻ തനിച്ച് തന്നെയാണ് ഗാന്ധി ഭവനിലോട്ട് വന്ന് ഞങ്ങളെ അറിയിക്കുകയായിരുന്നു, വന്നു എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഇവിടുത്തെ ജീവിതം ഭയങ്കര ഇഷ്ടമായി. എല്ലാവരും അങ്ങനെയാണ് നോക്കിയ ചേട്ടനെ. ഞങ്ങളും എല്ലാ തവണയും വരും, എല്ലാ വർഷവും രണ്ട് തവണയെങ്കിലും വന്നിവിടെ കാണാറുണ്ടായിരുന്നു. ചേട്ടനും അങ്ങോട്ട് വന്നിട്ടുണ്ട് ട്രിവാൻഡ്രത്തോട്ട്. ഏതായാലും അവസാന നിമിഷങ്ങൾ ഞങ്ങൾ രണ്ട് ദിവസം മുമ്പ് പോയി കണ്ടു കൊല്ലത്ത് ആശുപത്രിയിൽ. ഓർമ്മയുണ്ടായിരുന്നു ഇതായിട്ട്. എനിക്ക് ഞങ്ങൾ കുറേ ആറ് പേരാണ്, അതിൽ മൂത്ത ചേട്ടനാണ്, മൂത്ത ആളാണ് മരിച്ചത്. പിന്നെ അടുത്ത ആൾ യു എസ് എയിലാണ്, വരാൻ പറ്റിയില്ല പെട്ടെന്ന്. പിന്നെ ചേച്ചിയുണ്ട്, അനിയത്തിയുണ്ട്, അനിയനുണ്ട്. അവരൊക്കെ ട്രിവാൻഡ്രത്തോട്ട് വരും. സ്വന്തം ഫാമിലി ലൈഫ്, സ്വന്തം ലൈഫ് അത്ര പോയില്ല. സിനിമയിൽ ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ അത്ര ഇതാവാതെ പോയി. ഇപ്പം ചേട്ടത്തിയും ഇല്ല, രണ്ട് മൂന്ന് മാസം മുമ്പ് ചേട്ടത്തിയും പോയി. മക്കൾ ഉണ്ട്, അവർ രണ്ടുപേരും വരുന്നുണ്ട് ട്രിവാൻഡ്രത്ത് ലാസ്റ്റ് റൈറ്റ് ചെയ്യാനായിട്ട് വരുന്നുണ്ട്. ചേട്ടന് തീർച്ചയായിട്ടും ഒരു ആത്മശാന്തി കിട്ടും അതിൽ. ഒരുപാട് ഞങ്ങളവിടെ ഫ്ലാറ്റ് ഇതെല്ലാം പറഞ്ഞപ്പോഴും ഒന്നും വേണ്ട, എനിക്കിവിടെ വളരെ സുഖമാണ്, എനിക്കിത് മതിയാണ്, ആരും ബുദ്ധിമുട്ടിക്കണ്ട എന്നുള്ള ആ ഒരു ഇതിലാണ്. ഞങ്ങൾ കുറേ ശ്രമിച്ചു ഇവിടെയൊക്കെ. ഇനി ഇവിടെ നിൽക്കുക, ഇവിടെ നല്ലതാണ്, കുഴപ്പമൊന്നുമല്ല. പക്ഷേ പല റിപ്പോർട്ടൊക്കെ ഇങ്ങനെ പലതും കേൾക്കുമ്പോൾ അനാഥാന്നൊക്കെ പറയാം. അനാഥയൊന്നും അല്ല, കസിൻസ് എല്ലാവരും ഇവിടെ വന്ന് കാണാറുണ്ട്. അതുകൊണ്ട് അങ്ങനെയൊന്നും ആയിരുന്നില്ല. പക്ഷേ റിപ്പോർട്ട് പല ഇതിലൊക്കെ വന്നിട്ടുണ്ട്, പക്ഷേ അങ്ങനെയൊന്നുമല്ല. ചേട്ടന് എല്ലാവർക്കും വലിയ കാര്യമാണ്. ഇതിനുവേണ്ടിയല്ല കുറച്ച് ആളായിട്ട് പോകുന്നുണ്ട് ഇവിടെ. ഒരു അഞ്ചാറ് മാസമായിട്ട് ഞാനിവിടെ ഉണ്ട്. ഒക്കെ കൂടുതൽ ഇവിടെ നിൽക്കാനുള്ള പ്രാങ്ങനെ. അപ്പോൾ 58 വർഷം അവിടെ ആയിരുന്നു. അപ്പോൾ ഇനി ഇവിടെ താമസിക്കാൻ ചേട്ടനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യും. ക്ലോസ് ആയിരുന്നു. ഗാന്ധി ഭവനിൽ ചേട്ടനെ കൊണ്ടു പോകാൻ നോക്കിയ ഇവിടുത്തെ അരുതകളും സ്വപ്രാസവും ഫാമിലിയും എന്ന് നമുക്ക് കിടപ്പാടുണ്ട്. ചേട്ടൻ്റെ അവസാനം മുഴുവനും ഇവിടെയായിരുന്നു. ചേട്ടൻ വളരെ സന്തോഷമായിട്ടാണ് ജീവിച്ചത്. ഞങ്ങളെ കൂടെ കൂടെ വരുമായിരുന്നു. എൻ്റെ മൂന്ന് ചേട്ടൻ്റെ നേരായിരുന്നു ഞാൻ സ്റ്റേജിലും തരാൻ പറ്റിയില്ല. എല്ലാം പെട്ടെന്നായതുകൊണ്ട് ഭയങ്കര വിഷമത്തിലാണ്. അനിയത്തി എപ്പോഴും പൂനെയിലുള്ള എൻ്റെ കൂടെ കൂടെ വരും. അവിടെ ഉത്സവത്തിലായി പോയി വരാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ചേച്ചി അനിയനും ഇവിടെ അവിടെ വരും. അവിടുത്തെ പുതുപ്രശ്നത്തിൽ വരും യാത്രയെ കുറിച്ച് പാടാനും. പിന്നെ പ്രത്യേകിച്ച് നിങ്ങൾ കൂടുതൽ പാടാം. പിന്നെ അവസാന റൈസ് ചെയ്യാനായിട്ട് എൻ്റെ മകളും മോനും മകനും ബോംബെയിൽ നിന്നും ചെന്നൈയിൽ നിന്നും തിരുവനന്തപുരത്ത് വരുന്നുണ്ട്. ഫൈനൽ റൈസ് വേണ്ടിയിട്ട് ചേട്ടനൊരു ആത്മശാന്തി കിട്ടും വിചാരിക്കും. വേറെ ഒന്നുമില്ല, എല്ലാവരോടും എന്നും എന്നും കടപ്പാടം കിട്ടാതിരുന്നില്ല. ഞങ്ങളിനിയും വരും, അതല്ലാതെ കാണാനായിട്ട് ചേട്ടന് ആത്മശാന്തി കിട്ടട്ടെ പ്രാർത്ഥിക്കാം. Thank you.